സമ്മതിക്കാതെ സംസാരിക്കുന്നത്. വാട്സാപ്പിൽ വെച്ചിട്ടുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഐഷ്യസ് വേൾഡ്. ഒറ്റയ്ക്ക് പോയി ഒരു പ്രത്യേകതയുണ്ട്, ഞാനില്ല, ഇവള് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ എപ്പിസോഡ് വെറ്റി വെച്ച് ചെയ്ത ഒരു വീഡിയോ ആണ്. അതിൽ ഞാൻ വെറ്റി ഞാൻ ചെയ്തിട്ടുണ്ട്. വെറ്റി ജയിച്ചാൽ എനിക്ക് ഡയറി ബുക്ക് മേടിച്ചാലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പൊ ഞാൻ പക്ഷേ ജയിച്ചില്ല. തോറ്റ തുന്നമ്പാടി വന്നിരിക്കുകയാണ് നമ്മളെ മോൾ. ഒറ്റയ്ക്ക് പോയൊരു പ്രാങ്ക് ചെയ്തിട്ട് പണിയും മേടിച്ച് തിരിച്ചു വന്നിരിക്കും. ഔട്ടർ പോലും എടുക്കാൻ പറ്റാതെ വീഡിയോ ഇവിടെ അവസരം ക്ലോസ് ചെയ്യേണ്ടി വന്ന്. അപ്പൊ ഞാൻ ഇന്നലെ കുറച്ച് തിരക്കിലായതുകൊണ്ട് ഇവിടെ അടുത്ത് പറഞ്ഞു, എടി നിനക്ക് ഒരു പ്രാങ്ക് വീഡിയോ ചെയ്യാൻ പറ്റുമോ, കോൾ പ്രാങ്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ ചെയ്ത്, ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ചെയ്ത് വെച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ ഒരു അഞ്ചാറ് പേര് വിളിച്ചെല്ലാം ചീറ്റി പോയി. ലാസ്റ്റ് നമ്മൾ നേരത്തെ പ്രാങ്ക് ചെയ്ത നഴ്സറി ഉണ്ടായിരുന്നല്ലോ, നസറിയുടെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ പുള്ളിക്ക് ഇവിടെ ചെറിയൊരു പണി കൊടുത്തായിരുന്നു. അപ്പം കുറച്ചൊക്കെ അപ്പോൾ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. അപ്പൊ എന്തായാലും ഇവള് കൊടുത്ത പ്രാങ്ക് എന്താണ്, അത് എങ്ങനെ ആയെന്നുള്ളത് നിങ്ങൾ പോയി കണ്ടിട്ട് വാ, അതിനുശേഷം ബാക്കി പറയാം. നിന്റിക്കയുടെ ഫോണില് ഞാൻ വിളിക്കും, എന്നിട്ട് ഞാൻ നിന്റിക്കാനെ ദേഷ്യപ്പെടും. എനിക്ക് ഇങ്ങോട്ട് കൊറേ മെസ്സേജും കോളും ഒക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾ ആരാ എന്താന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ദേഷ്യപ്പെടും. അപ്പൊ നീയും കൂടെ നിന്ന് ദേഷ്യപ്പെടണം, സ്പീക്കർ ഓൺ ആക്കിയിടണം. എന്തെങ്കിലും ഗേൾസ് അല്ലേ, എന്തെങ്കിലും അറിഞ്ഞുകൂടി. എടി എന്തൊക്കെ ചെയ്യാൻ പറ്റൂല്ലോ, നസറി എന്ന് പറയുന്നത് അറിയാക്കോ, ആദ്യമേ ഇവക്ക് പ്രാങ്ക് കിട്ടിയതായിരുന്നു. ആദ്യമേ ഇവക്ക് എന്ന ചീത്ത പറയാമോ, അല്ലടി രാത്രി നിന്റെ ഈ കടന്ന് വിളിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിരി. കട കൊല്ലത്ത് വെച്ചാ കൊല്ലത്തുനിന്ന്. നാട്ടിലെ നമ്പർ വല്ലതും ഉണ്ടോ? ആ നമ്പർ സെൻഡ് ചെയ്ത് ഞാൻ വിളിക്കാം. അപ്പം ചേട്ടെ നീ അടുത്തിക്കണം, ചൂടായാലും കുഴപ്പമില്ല, ചൂടാവണം, ചൂടാവുന്നതാണ് നമുക്ക് വേണ്ടത്. എടി തിരിച്ച് പറയില്ലേ, എടി പറഞ്ഞിട്ട ഞാൻ വേണ്ട, നീ വേണ്ട, നീ വേണ്ടപ്പോ നീ പറയും. നിന്റെ അടുത്ത് എന്തോ ഞാൻ പ്രാങ്ക് ചെയ്യാൻ വിളിക്കാന്ന്. അതൊന്നും പറയൂല, ഞാൻ വിളിക്കാം. ഇക്ക ഇല്ലടി, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു. അപ്പൊ ഇക്ക പറഞ്ഞ ആരെങ്കിലും പ്രാങ്ക് ചെയ്തിട്ട് ഇരിക്കണേ, ഞാൻ പറഞ്ഞാ ശരി ഇരിക്കാം. പറഞ്ഞിട്ട് വാശി പിടിച്ച് പുറത്തിറങ്ങി. അപ്പൊ നമുക്ക് പ്രാങ്കിലോട്ട് പോവാം. ഇക്കിപ്പൊ എവിടെ ഉണ്ട്? ആ ഇക്ക ഇന്ന് വന്നു നാട്ടില്, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇതാരോ സംസാരിക്കുന്നേ? അല്ല എനിക്കിപ്പൊ ഇങ്ങോട്ടാ കോള് വന്നത്. അതെന്താ, എനിക്ക് ഒരുപാട് കോളും മെസ്സേജും ഒക്കെ ചെയ്യാറുണ്ടല്ലോ ഈ നമ്പറിൽ. ഇതിപ്പോ ആരാ സംസാരിക്കുന്നേ? അവള് കട്ട് ചെയ്ത്. പക്ഷെ എനിക്ക് കോള് വരും, മെസ്സേജ് ചെയ്യും, നാട്ടിലെത്തിയിട്ട് കാണാന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോ ആരാ സംസാരിക്കുന്നേ? വൈഫോ? നിങ്ങള് ചൂടാവുന്നേ? ഇക്ക ഇക്ക എന്തിനാ ചൂടാവുന്നേ? ഇക്ക എന്താ ചെയ്യുന്നില്ലേ? എന്ന രാത്രി മെസ്സേജ് അയക്കാറുണ്ട്? സമ്മതിക്കല്ലേ ഇത്? ഞാൻ
സമ്മതിക്കാതെ തന്നെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നിങ്ങൾ നാട്ടിൽ വന്നിട്ട് നമ്മളെ കാണാൻ വരും പറഞ്ഞിട്ട് നമ്മളെ കാണാൻ വരും പറഞ്ഞിട്ട് കാണാൻ വരുന്ന എന്താ? നിങ്ങൾ നാട്ടിൽ ഇന്നലെ വന്ന് ഞാൻ ഹലോ ഇക്ക എന്തിനാ എന്നോട് ചൂടാവുന്നേ? ഞാൻ പറയല്ലേ ഇക്ക അല്ലേ എന്നോട് ഇങ്ങോട്ട് പറയാത്തെ? ഞാൻ എന്ത് മാത്രം കാരണം പറയുന്നേ? ഇക്ക എന്നെ ചീറ്റ് ചെയ്ത് ഇപ്പൊ നാട്ടിലെ കുട്ടികളും കുട്ടിയും ഭാര്യയും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു എനിക്ക് മെസ്സേജും കോളും ഒക്കെ അയച്ചത് അല്ലേ? നാട്ടില് കുട്ടികളും ഭാര്യമാരും ഒക്കെ ഉള്ള ഒരാളായിരുന്നു എനിക്ക് മെസ്സേജ് അയച്ചത് അല്ലേ? ഫേസ്ബുക്കിലായിരുന്നല്ലോ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം വാട്സാപ്പിനകത്ത് ഫേസ്ബുക്ക് ഐ ഡി വേണം അല്ലേ? നിങ്ങക്ക് ഫേസ്ബുക്ക് ഐ ഡി വേണം അല്ലേ? പക്ഷെ എനിക്ക് വന്നല്ലോ കട്ട് ചെയ്തു. എടി കട്ടാക്കാതടി, നമ്മള് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിളിക്കുന്നു. എന്താ സമ്മതിക്ക, കോള് കട്ട് ചെയ്ത് വിടണേ? എന്ത് സമ്മതിക്ക, ഞാനിത് കംപ്ലൈന്റ് ചെയ്യും. നിങ്ങളോട് കൊടുത്തോ, ഞാൻ പറഞ്ഞോളാം. നിങ്ങളെ ഫേസ്ബുക്ക് ഐ ഡിയും വാട്സപ്പ് ഐ ഡിയും നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ച് എല്ലാ കാര്യവും ഞാൻ അവർക്ക് പറഞ്ഞോളാം. കംപ്ലൈന്റ് കൊടുക്കണം, എനിക്ക് കംപ്ലൈന്റ് കൊടുക്കണം. ഞാൻ ചെയ്യേണ്ട കാര്യം നിങ്ങൾ അങ്ങ് ചെയ്തേ. ഞാൻ കംപ്ലൈന്റ് ചെയ്യേണ്ട കാര്യം നിങ്ങൾ അങ്ങ് കംപ്ലൈന്റ് ചെയ്ത്. എന്താ കേക്കാൻ വയ്യ, കേട്ടില്ല എന്താണ് പറഞ്ഞത്? വാട്സാപ്പിൽ വെച്ചിട്ടുണ്ട്. ഹലോ, നിങ്ങൾ ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ അവിടെ സംസാരിച്ചോണ്ടിരിക്കുകയാണോ? ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ അങ്ങനെ സംഭവം മനസ്സിലായി കാണുമല്ലോ. പ്രാങ്ക് കൊടുത്ത് തിരിച്ച് പ്രാങ്കും മേടിച്ചോണ്ട് വന്നിരിക്കുക, തിരിച്ച് വന്നുകൊണ്ടിരുന്ന വഴിയിൽ ഇവള് കട്ട് ചെയ്തിട്ട് ഓടി. അപ്പൊ സംഭവം അവർക്ക് ലാസ്റ്റ് ടൈം മനസ്സിലായെന്ന് തോന്നുന്നു. അങ്ങനെ ഇവള് ഇവക്കൊരു ടെൻഷനായി, ഇനി തിരിച്ച് ഇവക്ക് പ്രാങ്ക് കിട്ടുവാണെന്ന് ഒരു ടെൻഷൻ. അങ്ങനെ ഇവള് കട്ട് ചെയ്തിട്ട് ജീവനും കൊണ്ട് അവിടുന്ന് കൂടി. അതുകൊണ്ട് ഔട്ടർ പോലും പറയാതെ ചുരുക്കി പറഞ്ഞാൽ ഇവള് അവളെ കൊണ്ടാവുന്ന രീതിയിൽ ഒപ്പിച്ചെടുത്തല്ലേ. അപ്പോ ഇവക്ക് ടെൻഷൻ വന്നെന്ന് പറഞ്ഞാൽ അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഇനി ഇവള് കോൾ ചെയ്യുന്നത് റെക്കോർഡ് ചെയ്തിട്ട് അവർ ഇവളെ പ്രാങ്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നൊരു ടെൻഷൻ വന്നപ്പോഴത്തേക്ക് ഇവള് കട്ട് ചെയ്തിട്ട് ഓടി. അപ്പൊ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ടാറ്റ പറയാനല്ല, ബെല്ലടിച്ച് പൊട്ടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.